ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് അരച്ച ദോശ മാവ് വീട്ടിൽ സ്റ്റോക്ക് ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഇരുപത് നിമിഷം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ് ഇതിന് വേണ്ടിയിട്ട് ഒന്നേകാൾ കപ്പ് റവ ഒരു മിക്സി ജാറിലേക്ക് ഇടുന്നുണ്ട് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് പിന്നെ അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ചെറുകിയതും ചേർക്കുന്നുണ്ട് പിന്നെ ഇനി ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂണ് പഞ്ചസാരയും പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ഇളം ചൂടുവെള്ളം ഒന്നേ മുക്കാൽ കപ്പോളം ഒഴിക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം മിക്സിയിലിട്ട് നല്ലോണം അടിച്ചെടുക്കാം നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റിവെക്കാം ഈ സമയത്ത് ഇതിൽ ഉപ്പൊക്കെ കറക്റ്റാണോ ഒന്ന് ചെക്ക് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് ഒരു പതിനഞ്ച് നിമിഷത്തോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുവേണ്ടി മൂടി വെച്ച് ഞാനിത് മാറ്റി വയ്ക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് ഒരു ചട്നി റെഡിയാക്കി എടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കാം അത് ഒരു നിമിഷം കൊണ്ട് ഉണ്ടാക്കാവുന്ന ചട്നിയാണ് അതിൽ നമ്മൾ ചെറിയ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വലിയ സവോള കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു വെളുത്തുള്ളിയാണ് ഒന്നോ രണ്ടോ ആവാം എനിക്കത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒരനെ ചേർക്കുന്നുള്ളൂ പിന്നെ ചെറിയൊരു കഷ്ണം പുളിയും പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് മുളക് പൊടിയാണ് ഒന്നിട്ട് ഒന്നര വരയ്ക്കും ആവാം നിങ്ങളുടെ എരിവ് പോലെ ചേർക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നല്ലെണ്ണ ചേർക്കുന്നുണ്ട് ഇതൊക്കെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം കുറച്ച് ചേർത്ത് അടിച്ചാൽ എടുത്താൽ മതി അങ്ങനെ നമ്മുടെ ചട്ണി റെഡി ആയിട്ട് ഈ ചട്നി താളിക്കണം എന്നില്ല വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടുകും കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് താളിച്ചെടുക്കാം ഇനി നമ്മുടെ ദോശക്കല്ല് ചൂടായിട്ടുണ്ട് ചൂടായ കല്ലിൽ കുറച്ച് എണ്ണ ഒന്ന് തൂത്ത് കൊടുത്ത് ഞാൻ മാവൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതധികം പരത്തേണ്ട ആവശ്യം ശില്ല ഇതിലിങ്ങനെ ബബിൾസ് ഇങ്ങനെ വരുമ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് രണ്ട് നിമിഷം നേരം വേവിക്കാം അപ്പോൾ ഒരു നിമിഷം കഴിഞ്ഞ് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കണ്ടു വെള്ള കളറിലുണ്ടാവും ഇതിൻ്റെ അർത്ഥം ഇത് വെന്തിട്ടില്ല എന്നാണ് ഫുള്ളും കളർ മാറും അപ്പോഴാണ് അത് വെന്തു എന്നർത്ഥം ഇപ്പോൾ രണ്ട് ആയിട്ടുണ്ട് ഇപ്പം കണ്ടോ ഇപ്പം നോക്കുമ്പോൾ സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നല്ല ചൂടുള്ള ദോശയും ചട്നിയും റെഡിയാക്കിയിട്ടുണ്ട് എത്ര പെട്ടെന്നാണ് റെഡിയാക്കിയത് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്